ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ പരിപ്പ് കറി ആയിട്ടാണ്. പരിപ്പ് കറി എന്ന് പറഞ്ഞ ഒരു സാധാരണ പരിപ്പ് കറിയല്ല, പരിപ്പും മുട്ടയൊക്കെ ചേർത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വളരെ അടിപൊളിയായിട്ടുള്ള മറ്റുള്ള കറികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ പരിപ്പ് കറി ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഏത് പരിപ്പ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനിതിപ്പോൾ ഇവിടെ ഓറഞ്ച് കളറുള്ള പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സാമ്പാർ പരിപ്പ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് വരണം. എന്നിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കിയൊക്കെ വന്ന് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇതാ ഇവിടെ ഒരു അരമണിക്കൂറാണ് ഞാൻ വെച്ചിരുന്നത്. ഞാനപ്പോൾ അത് അതിലത്തെ വെള്ളമെല്ലാം ഊറ്റി ഒരു അരിപ്പയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു മസാല തയ്യാറാക്കണം. പക്ഷേ അതിന് മുൻപ് നമുക്ക് മുട്ട എന്താ ചെയ്യാൻ നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഞാൻ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു 2 teaspoon വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് 2 മുട്ടയും അതിന് അതോടൊപ്പം തന്നെ ഒന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി 1/4 teaspoon ചേർക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഈ 2 കാര്യങ്ങളും ചേർത്ത് നമുക്ക് ഈ 2 മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ മുട്ടയൊക്കെ കുത്തി പൊരിക്കത്തില്ലേ, അതേപോലെ ഒന്ന് കുത്തി പൊരിക്കാനും ചെയ്യുന്നത്. അപ്പോൾ അതാ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇതാ ഞാൻ ആ മുട്ട ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് പൊരിച്ചെടുക്കണം. ഇതാ അങ്ങനെ മുട്ട ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കണം. അതിനായിട്ട് അതേ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 teaspoon കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 teaspoon നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ഒന്ന് ചേർത്തൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് ഒത്തിരി സവോളയൊന്നും വേണ്ട. ഞാൻ 1 സവോള ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവോള നമുക്ക് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതാ അപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 പച്ചമുളക് നടുവേ കീറിയിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്. കാരണം കുറച്ചും കൂടെ അങ്ങ് മുന്നോട്ട് പോകുന്നതോറും നമ്മളിതിനകത്തോട്ട് മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വേണം ഇവിടെ ഈ ഒരു പച്ചമുളക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ചേർക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ 1 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സൈസായിട്ടുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. കാരണം സവോള നമ്മൾ ഒത്തിരി ഒന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സവോള 1 തക്കാളി 1 ആ ഒരു റേഷ്യോയിൽ എടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഒതുങ്ങി വഴിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഞാനിവിടെ 1/2 teaspoon കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 teaspoon ചേർത്താൽ മതി. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. എനിക്കിവിടെ ആ ഒരു ഗരം മസാലപ്പൊടിയുടെ ഫ്ലേവറാണ് ഇഷ്ടം. അതുകൊണ്ട് 1 teaspoon ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് ഈ ഒരു ഗരം മസാലപ്പൊടിക്ക് പകരം മല്ലിപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മല്ലിപ്പൊടിയും ഗരം മസാലയും 2 ചേർത്ത് കൊടുക്കാം. അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് മുന്നിൽ നിൽക്കേണ്ടത് എന്നനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലത്തെ ആ ഒരു പച്ചമുണക്ക് മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ നമ്മൾ വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുന്ന നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പരിപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മുട്ടയ്ക്കകത്ത് ചേർത്തിട്ടുണ്ട്, സവോള വഴറ്റുമ്പോഴും അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങളത് കണ്ടിട്ട് ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 teaspoon ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഞാനിവിടെ 2 കപ്പ് 1 കപ്പ് പരിപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതാ ഞാനിവിടെ 1 medium flame ഇട്ടിട്ടാണ് കേട്ടോ അതൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ 1 5 minutes കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയായിരുന്നു. കണ്ടോ ഇതിങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇത് ഈ ഒരു പരിപ്പിൻ്റെ ഒരു പ്രത്യേകത, പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സമയമൊന്നും വേണ്ട. അതേസമയം സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തുവരപ്പരിപ്പൊക്കെ ആണെങ്കിൽ ഇച്ചിരി സമയം കൂടുതൽ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക, നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇത് പിന്നെ ഗ്രേവിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇത് നിങ്ങൾക്ക് വറ്റിച്ച് ഒരു തോരൻ പോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല കുറച്ച് ഗ്രേവിയായിട്ട്
കറി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം കുറച്ച് നല്ലതാണ്. അപ്പം ഞാൻ ഇച്ചിരി ചാറുകറി ആയിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെട്ടിത്തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മല്ലിപ്പൊടി മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി കുറുകിയിട്ടുള്ള ഒരു പരുവത്തിലാണ് എടുക്കുന്നത്, അല്ലാതെ ഒത്തിരി ഇങ്ങനെ ചാറ് പോലെ എടുക്കുന്നില്ല. അല്പം കുറുകി നമുക്ക് ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന തരത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് വെള്ളമൊക്കെ കറക്റ്റ് പാകാവുന്ന ഒരു സമയത്ത് നമ്മൾ കുത്തി പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അതും ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ അതാ നമ്മുടെ സൂപ്പർ കറി ഇവിടെ റെഡിയായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, ഇനി ഇതൊരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ പരിപ്പ് കറി എന്ന് പറയുന്നത്. എപ്പോഴും ഒരേ തരത്തിൽ പരിപ്പ് കറി കഴിച്ചിട്ട് മടുത്തിരിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നതും പിന്നീട് നമ്മൾ ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അത്രയും ടേസ്റ്റാണ്, നല്ലൊരു നല്ല കുറുകി പരിപ്പിൻ്റെ മുട്ടയുടെ ഒക്കെ ഫ്ലേവർ ഒക്കെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കറിവേപ്പിലയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു മല്ലിയിലേക്ക് പകരം കറിവേപ്പിലയാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു നാടൻ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിയില ചേർത്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നു വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻ്റിൽ ദെൻ ബൈ ബൈ.